ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് കാറുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ നിന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വണ്ടി ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത്രത്തുള്ള വണ്ടികൾക്ക് നമ്മൾ കൺബോക്സിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തുള്ള വണ്ടികൾക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളില്ല, നമുക്ക് നമ്മുടെ വീഡിയോ. 2005 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് സെഡ് എക്സ് ആയി പരിചയപ്പെടാം. ഈ ഒരു വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെഡ് എക്സ് എന്ന് വെച്ചാൽ പെട്രോള് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 90,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വരുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ABS എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, അതുപോലെ തന്നെ ABS റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, അതുപോലെ തന്നെ അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ 2005 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 210,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെയാണ്. സർവീസൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതായി 2006 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഈ ഒരു വണ്ടി വരുന്നത് ZXI ഓപ്ഷൻ, ZXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 98,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ്ലി കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടി വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ തന്നെ എയർബാഗ്, ABS, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ടച്ച് സ്ക്രീൻ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വരുന്നത്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ZXI ചോദിക്കുന്ന റേറ്റ് 210,000 രൂപ തന്നെയാണ്. ഈ ഒരു വണ്ടിക്കും ചോദിക്കുന്ന റേറ്റ്, അതും നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഇനി ഒരു 2010 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഈ ഒരു വണ്ടി വരുന്നത് ZXI തന്നെയാണ്. ZXI എന്ന് വെച്ചാൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 68,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല കണ്ടീഷൻ തന്നെ വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഫോർ ഡോർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ചെറിയ രീതിയിൽ ബാങ്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ZXI സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 298,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടിയുടെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ, ഏതൊരു വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഡീസൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 2007 രജിസ്ട്രേഷൻ VDA വണ്ടി വരുന്നത്. VDA എന്ന് വെച്ചാൽ ഡീസലിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഏകദേശം 86,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ അലോയ് വീൽസ്, പുതിയ ബാറ്ററി വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ടയേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്.
വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഇവർ 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 230,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. വണ്ടി 86,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. വീഡിയോ വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. വണ്ടിക്ക് നല്ല പുതിയ ബാറ്ററിയും അതുപോലെ തന്നെ നല്ല ടയേഴ്സ്, മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്കില്ല. നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ വണ്ടി നല്ല പ്രശ്നമില്ല, വണ്ടി നല്ല പെർഫെക്റ്റ് നീറ്റിൽ തന്നെ വണ്ടി ഉള്ളത്. പക്ഷേ എന്നാൽ കൂടി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഏതൊരു വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് വീഡേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 159,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിക്ക് സർവീസ് ഇഷ്യൂറൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളൊന്നും റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ സംഭവിക്കാത്തൊരു വണ്ടിയും കൂടിയാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ റിവർ സെൻസർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2011-12 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 325,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ വണ്ടിയുമായിട്ടുള്ള എന്ത് കാര്യത്തിനും അവരുമായി കോൺടാക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. വണ്ടി എടുക്കുമ്പോൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് വീഡിയോ ആണ്. വീഡിയോ വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വേണ്ടിയാണ് ഡീസലിൽ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 100,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 106,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല പെർഫെക്റ്റ് നീറ്റിൽ തന്നെ വേണ്ടി പറയാം, നല്ല നീറ്റിൽ വണ്ടിയുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കളർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിക്കാത്തൊരു നല്ലൊരു വണ്ടിയും കൂടിയാണ്. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 210,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ തന്നെ വിളിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയെ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത്ര വണ്ടിയുടെ വീഡിയോസുമായി നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ പ്രോണ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.